നമസ്കാരം. ബംഗളൂരു നഗരത്തിൽ സ്ഫോടനം നടത്താൻ പദ്ധതിയിട്ട 5 ഭീകരരെ തോക്കുകളും വെടിക്കോപ്പുകളുമായി കഴിഞ്ഞ മാസം അറസ്റ്റ് ചെയ്തിരുന്നു. സെൻട്രൽ ക്രൈംബ്രാഞ്ചാണ് കർണാടക സ്വദേശികളായ 5 പേരെയും അറസ്റ്റ് ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ തത്വമയി ആയിരുന്നു ആദ്യമായി പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഇപ്പോഴത്തെ ബംഗളൂരു ഭീകരാക്രമണ ഗൂഢാലോചന കേസിലെ മുഖ്യപ്രതി ജുനൈദിന്റെ സഹായി എന്ന് കരുതുന്ന മുഹമ്മദ് അർഷാദ് ഖാനെ ബംഗളൂരു പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. 2017 ജുനൈദിനൊപ്പം നൂർ അഹമ്മദിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ മുഹമ്മദ് അർഷാദ് ഖാന് ഗൂഢാലോചനയിൽ പങ്കുണ്ടോന്നറിയാൻ ചോദ്യം ചെയ്തു വരികയാണ്. ബംഗളൂരു സ്വദേശികളായ സയ്യിദ് സുഗേൽ ഖാൻ, മുഹമ്മദ് ഒമർ, സാഹിദ് താബ്രാസ്, സയ്യിദ് മുദസ്സിർ പാഷ, മുഹമ്മദ് ഫൈസൽ എന്നിവരെയാണ് കർണാടക സെൻട്രൽ ക്രൈംബ്രാഞ്ച് പിടികൂടിയത്. ബംഗളൂരു സ്ഫോടന കേസിൽ ജയിലിൽ കഴിയുന്ന തടിയന്റവിടനസീറുമായി ബന്ധമുള്ളവരാണ് 5 പേരും. ഇവരിൽ നിന്ന് സ്ഫോടക വസ്തുക്കളും 7 നാടൻ തോക്കുകളും വോക്കി ടോക്കികളും 12 മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തതായും ബംഗളൂരു പോലീസ് കമ്മീഷണർ ബി ദയാനന്ദ അന്ന് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു. അതേസമയം ഇപ്പോൾ അറസ്റ്റിലായ അർഷാദ് ഖാനെ പോലീസ് നേരത്തെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2017 കൊലപാതക കേസിൽ ജുനൈദിനൊപ്പം പ്രതിയായിരുന്നു അർഷാദ് ഖാനും. കേസിൽ പുറത്തിറങ്ങിയ ശേഷവും ഇയാൾ നിരവധി നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. ഇയാളുടെ പേരിൽ തട്ടിക്കൊണ്ടുപോകൽ, കൊലപാതക ശ്രമം തുടങ്ങി 17 കേസുകളുണ്ടെന്ന് നോർത്ത് ഡിവിഷൻ DCP ശിവപ്രകാശ് ദേവരാജ് വ്യക്തമാക്കി. അതേസമയം ജുനൈദ് അഹമ്മദിനെതിരെ കർണാടക സെൻട്രൽ ക്രൈംബ്രാഞ്ച് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. വിദേശത്ത് ഒളിവിൽ കഴിയുന്ന ജുനൈദിനെ പിടികൂടാൻ ഇന്റർപോളിന്റെ സഹായം തേടാൻ കർണാടക സെൻട്രൽ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ തീരുമാനിച്ചിരുന്നു. ജുനൈദിന്റെ അറസ്റ്റിനായി ഇന്റർപോളിന് സമർപ്പിക്കാൻ കർണാടക സെൻട്രൽ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് തയ്യാറാക്കി വരികയാണ്. 2 വർഷം മുൻപ് ജയിൽ മോചിതനായ ജുനൈദ് ദുബായിലേക്ക് കടന്നതായാണ് സൂചന. ജുനൈദ് 2022 ദുബായിലേക്ക് പോയിരുന്നുവെങ്കിലും അവിടെ നിന്ന് എവിടേക്കാണ് പോയതെന്ന് വ്യക്തമല്ലെന്നാണ് വിവരം. ജുനൈദാണ് ഇന്ത്യയിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതെന്നും ഭീകര സംഘടനയായ ലഷ്കർ ഇ തോയ്ബയുമായി അയാൾക്ക് അടുത്ത ബന്ധമുണ്ടെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. കൂടാതെ 2021 രാജ്യം വിട്ട ഇയാൾ അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ് ബംഗളൂരുവിലെ കൂട്ടയാളികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നതെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരുന്നു. ഹെബാർ സുൽത്താൻ പാളയിൽ കന്നുകാലി കച്ചവടക്കാരനായി ജീവിതം തള്ളി നീക്കുന്നതിനിടയിലാണ് ഇയാൾ അപ്രതീക്ഷിതമായി തീവ്രവാദ ആശയങ്ങളിലെത്തുന്നത്. 2017 ഇയാളെ സാമ്പത്തിക തർക്കത്തെ തുടർന്ന് നൂർ അഹമ്മദ് എന്നയാൾ ഭാര്യയുടെ മുന്നിലിട്ട് അർദ്ധനഗ്നനാക്കി ക്രൂരമായി മർദ്ദിക്കുകയും ഇതിന് പ്രതികാരമായി 2017 സെപ്റ്റംബറിൽ ഇയാളും കൂട്ടാളികളും നൂർ അഹമ്മദിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുകയും ചെയ്തിരുന്നു. കൊലക്കേസിൽ അറസ്റ്റിലായി ജയിലിൽ കഴിയുന്നതിനിടെയാണ് ബംഗളൂരു സ്ഫോടന കേസിലെ പ്രതിയായ തടിയന്റവിട നസീറുമായി ജുനൈദ് അടുക്കുന്നതും നസീർ വഴി ഇയാൾ തീവ്രവാദ ആശയങ്ങളിലേക്ക് എത്തുന്നതും. 2019 കൊലക്കേസിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ ജുനൈദ് പിന്നീട് തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്കാണ് തിരിഞ്ഞത്. രക്തചന്ദനം കടത്തിയ കേസിൽ ഇടയ്ക്ക് അറസ്റ്റിലായെങ്കിലും പുറത്തിറങ്ങിയിരുന്നു. തുടർന്ന് 2021 തന്റെ തീവ്രവാദ ബന്ധങ്ങൾ ഉപയോഗിച്ചാണ് ഇയാൾ അഫ്ഗാനിസ്ഥാനിലേക്ക് കടന്നതെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നത്. വിദേശത്ത് കഴിയുന്ന ജുനൈദിനെ കുറിച്ചുള്ള വിവരങ്ങൾ ദേശീയ അന്വേഷണ ഏജൻസിയുമായും കേന്ദ്ര ഏജൻസിയുമായും ഇതിനകം കൈമാറിയതായി കർണാടക പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്റർപോളിന് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടെന്നും ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നും കർണാടക സെൻട്രൽ ക്രൈംബ്രാഞ്ച് വൃത്തങ്ങൾ വ്യക്തമാക്കി. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. സെലിബ്രേഷൻ പാർട്ണർ നിംസ് ഹാർട്ട് ഫൗണ്ടേഷൻ, ഹൃദയം തൊട്ടറിഞ്ഞ പരിചരണം, ദിഗന്ത റിസോർട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്, PRS ഹോസ്പിറ്റൽ തിരുവനന്തപുരം.